നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു കടം ഉള്ള ആളുകൾ വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാനിപ്പോൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളൊരു കാരണം വെച്ചാൽ, ഇപ്പോൾ അടുത്തൊരു 1-2 പേരുടെ കേസുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എസ്പെഷ്യലി കടം ഉള്ളവർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ കടമുള്ളവർ എന്തുകൊണ്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കടമുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്, അവർ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ അവരായിരിക്കും ബ്രെഡ് വിന്നർ, അവരുടെ ചിലവിലായിരിക്കും ഫാമിലി ജീവിക്കുന്നത്, അവർക്ക് കടം ഉണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടി കടം എടുത്തായിരിക്കും. അപ്പോൾ കടം എടുത്ത ടൈമിൽ അവരുടെ സ്വത്ത് ചിലപ്പോൾ അവർ പണയം വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ അവരുടെ സ്വത്തായിരിക്കില്ല, അവരുടെ പേരൻസിൻ്റെ സ്വത്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെ സ്വത്തായിരിക്കും, അത് പണയം വെച്ചിട്ടായിരിക്കും അവർ കടം എടുത്തേക്കുന്നത്. അങ്ങനെ കടം എടുക്കുന്ന സമയത്ത് ആ കടം എടുത്തിട്ട് ചിലപ്പോൾ അവരുടെ പണ്ടത്തെ കടം വീട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബിസിനസ്സിലേക്ക് പൈസ നീക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ റോളിങ്ങിലായിരിക്കും ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ജീവിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് അവർക്ക് വല്ല മരണപ്പെടെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, അവർ കിടപ്പിലായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരപ്പെട്ട് കഴിഞ്ഞാൽ, എപ്പോഴും നടക്കുന്ന കാര്യം, അവരുടെ ഫാമിലിക്ക് ഈ കടം വീട്ടാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ ബാങ്കിൽ നിന്നോ മറ്റോ കടം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കൾക്ക് ഏതാണോ പണയം വെച്ചിരിക്കുന്നത് അതിന് ജപ്തി അഭിമുഖീകരിക്കേണ്ടി വരും. വേറെ ഒരു നിവൃത്തിയും ഫാമിലിക്ക് ഉണ്ടാവില്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാരുടെ ഫാമിലിയിൽ ചിലപ്പോൾ വൈഫുമാർക്കോ സഹോദരങ്ങൾക്കോ പേരൻസിനോ ഇത്രയും ഭീമമായിട്ടുള്ള തുക ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. ഇവർ തന്നെയായിരിക്കും വൺ ഹാൻഡഡായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവരുടെ ആബ്സെൻസിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ പലപ്പോഴും കടം എടുക്കാനായിട്ട് ബാങ്കിനെ സമീപിക്കുന്ന ടൈമിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻഷുറൻസ് മിക്കവാറും ആ പർട്ടിക്കുലർ RM-ൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ, ഞാൻ ആരെയും കുറ്റമായിട്ട് പറയണില്ല, അവർക്കറിയാം ഈ ലോൺ എടുക്കുന്ന സമയത്ത് ഏത് ഇൻഷുറൻസ് പറഞ്ഞാലും ആ ലോൺ കിട്ടണം എന്നുള്ള ഭയത്തിൻ്റെ പേരിൽ ഇവർ ആ ഇൻഷുറൻസ് എടുക്കുന്നുള്ളൂ. ആ ഇൻഷുറൻസ് ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് വേണ്ട ഇൻഷുറൻസ് ആയിരിക്കില്ല. അത് ആ ബാങ്കിന് ബെനിഫിറ്റുള്ള, ആ പോളിസി കൊടുക്കുന്ന ആൾക്ക് ബെനിഫിറ്റുള്ള പോളിസി മാത്രം ആയിരിക്കും. നല്ല കമ്മീഷനുള്ള വലിയ ബെനിഫിറ്റ് പോളിസി ഹോൾഡർക്ക് അത്ര വലിയ ബെനിഫിറ്റില്ലാത്ത ലോണായിരിക്കും. ചിലപ്പോൾ അത് ആദ്യത്തെ വർഷം മാത്രം അടച്ചിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇവർ ആ പോളിസി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇവർക്ക് സർവീസും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ആ പോളിസി ചേർത്തിയാൾ ചിലപ്പോൾ ട്രാൻസ്ഫറായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കടം ഉള്ള ആൾ ഈ കടത്തിനിടയിൽ ഈ പോളിസി അടയ്ക്കാനായിട്ട് മറന്നും പോയിട്ടുണ്ടാവും. റിമൈൻഡേഴ്സ് ഒന്നും വരാണ്ടായിരിക്കും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും ജീവഹാനിയോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കടം സർവീസ് ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കടമുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ ടേം ഇൻഷുറൻസും പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭീമമായ തുകയ്ക്ക്, ഇപ്പോൾ 1 crore-നോ 2 crore-നോ എത്രയ്ക്കാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പോളിസി എടുത്ത് വയ്ക്കുന്നു. അതിന് തുച്ഛമായിട്ടുള്ള ഒരു പ്രീമിയം മാത്രം കൊടുത്താൽ മതി. ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ടേം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാറിൻ്റെയൊക്കെ ലോൺ ഇൻഷുറൻസ് എടുക്കണ മാതിരി, 1 വർഷത്തേക്ക് മാത്രമേ അതിന് കാലാവധിയുള്ളൂ. 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് പുതുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ കാലാവധി കൂടുള്ളൂ. ഇൻ കേസ് അടച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയുടെ ബെനിഫിറ്റും പോയി, നമ്മളടച്ച എത്രയാണോ പ്രീമിയം അടച്ച് അത് പോകും. അപ്പോൾ ടേം ഇൻഷുറൻസ് ഒരു വലിയ തുകയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് പ്രീമിയം കൊടുക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 30 വയസ്സുള്ള ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു ഇയാൾ നോൺ സ്മോക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്കടുത്തേ വരുള്ളൂ 1 crore-ക്ക്. ഇനി 40 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 20,000-15,000 രൂപയ്ക്ക് ആയിട്ടുണ്ടാവും. അപ്പം സ്മോക്കർ ആണെങ്കിൽ കുറച്ചും കൂടിയും കാശ് കൂടും. അപ്പോൾ ഇത്തരം പോളിസികൾ എന്തുകൊണ്ടും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. പിന്നെ ഒരു ക്രിട്ടിക്കൽ ഇല്ലെസ് എന്ന് പറഞ്ഞൊരു പോളിസിയും കൂടിയുണ്ട്. അതും കൂടി എടുക്കണമെങ്കിൽ, മരണപ്പെട്ടില്ല, നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ അസുഖം വരുന്നുണ്ട്, ക്യാൻസർ പോലത്തെ അസുഖം വരുന്നെങ്കിൽ അതിനും നമുക്ക് ഇത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ലോൺ എടുത്തിട്ടുള്ള ആൾക്ക്, കടമുള്ള ആൾക്ക്, ഇപ്പോൾ കടം മൊത്തമായിട്ട് ഒരു എത്രയാണെന്ന് വിചാരിക്കുക, 1 crore-ലൂടെ കടം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മിനിമം ടേം ഇൻഷുറൻസ് 1 crore-ലൂടെ എടുക്കണം. ഇനി അതല്ല, നമ്മുടെ ഫാമിലിക്ക് ഇനി ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ജീവിക്കാനായിട്ട് 1 crore-ഉം കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടി 2 crore എടുത്തിരിക്കണം. ഇനി അറ്റ്ലീസ്റ്റ് കടം മാത്രം കവർ ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ മാച്ചാവുന്ന ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അഭാവത്തിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ
ഈ പൈസ ബാങ്കിൽ അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ പൈസ അവിടെ നമുക്ക് ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസിൻ്റെ ഈ പൈസ കിട്ടുകയും ഈ കടം അടയ്ക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് കടമുണ്ടോ, നമ്മുടെ അഭാവത്തിൽ ഈ കടം വീട്ടാനുള്ള ഇൻഷുറൻസ് നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ എപ്പോഴും നമ്മൾ ടേം ഇൻഷുറൻസാണ് നോക്കേണ്ടത്. ഇത് പലപ്പോഴും നിങ്ങൾ പറയും, ഞാൻ അവിടെ പോയിട്ട് പോളിസി എടുക്കുക, ഇവിടെ പോയിട്ട് എടുക്കാന്നൊക്കെ. ഇത് നല്ല കാര്യമറിയുന്ന ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ അടുത്ത് മാത്രം പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. മറ്റുള്ളവരും എടുത്തു തരും, പക്ഷേ ചിലപ്പോൾ അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിരിക്കും, നമുക്ക് ബെനിഫിറ്റ് ആവണമെന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, കടമുള്ള ആളുകൾ കുടുംബത്തിന് അറിയുക, നിങ്ങൾ ആ കടമൊക്കെ വാങ്ങി വെച്ചാൽ കുടുംബത്തിന് സഹായിക്കാനായിരിക്കും. പക്ഷേ നിങ്ങൾ ആ കടം ഉള്ള ടൈമിൽ എങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. കാരണം അവർ ആ ഏതാണോ ജപ്തി കൊണ്ടുപോകുന്നത് അത് ബാങ്കിന് കൊടുത്തിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷൻ വരുത്താതിരിക്കുക, കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ചെയ്യുക, ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും, ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ച പൈസ മൊത്തം പോകരുത്. പോയിക്കോട്ടെ, എന്നാലും നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഭീമമായ തുക എടുത്തിട്ട് ആ കടം വീട്ടാൻ പറ്റും. ഇനി തിരിച്ച് പൈസ കിട്ടുന്ന ടേം ഇൻഷുറൻസും ഉണ്ട്, അതിന് കുറച്ചും കൂടിയും പ്രീമിയം കൂട്ടി അടയ്ക്കണം എന്നുള്ളൂ. അങ്ങനെ ആ പ്രീമിയം കൂട്ടി അടയ്ക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും അടച്ചോളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ട് കടം ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കടമുള്ളവർക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കൂട്ടി അടയ്ക്കുകയെന്ന് പറഞ്ഞാൽ വർഷത്തിൽ അത്ര വലിയൊരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ. എല്ലാവരും ഇതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. നിങ്ങളുടെ കടം കുടുംബത്തിനൊരു ഭാരമല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഉപകാരപ്രദം എന്നായിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീമിനെ വിളിച്ച് ചോദിക്കുക, ഇമെയിൽ ചെയ്യുക, നമ്മൾ അതിനുള്ള വേണ്ട സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.